പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ അബ്രഹാം സാറാണ്. അദ്ദേഹം തൻ്റെ പുനർജീവന കൃഷിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രകൃതി കൃഷി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, കാരണം അതുപോലെയുള്ള റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും അദ്ദേഹത്തോടൊപ്പമാണ് നമ്മളുള്ളത്, കാരണം അദ്ദേഹത്തിന് പറയാനുള്ളത് മുഴുവൻ പറയണം, അതിനുള്ള അവസരമാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാനുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ ആരോടും തന്നെ ഇതുപോലുള്ള ഈ ഒരു ചെടിയുടെ രോഗമോ ലക്ഷണങ്ങളോ എന്ത് തന്നെ നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അവരതിനെപ്പറ്റി കംപ്ലീറ്റ് ആയിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് തരും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷേ നമ്മൾ ഈ കൃഷിയെപ്പറ്റി കൂടുതൽ പഠിക്കുക, ഇപ്പോൾ ഈ ഒരു റീജനറേറ്റീവ് ഫാമിങ്ങിനെ പറ്റി പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ കൃഷിയെപ്പറ്റിയും കൂടുതലായിട്ട് അറിയാം. ഇപ്പോൾ ഇന്നും നമ്മളോടൊപ്പം സാറുണ്ട്. അപ്പോൾ സാറിൻ്റെ വിലയേറിയ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സാറിൻ്റെ വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാറിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിനൊക്കെ നല്ല മികച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസാണ് കിട്ടിയത്. ഞാൻ കണ്ടു, വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് ഇത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്, ഈ പുനർജീവന കൃഷി അല്ലെ പ്രകൃതിയുടെ ഇണങ്ങിയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ സാറേ, നമുക്ക് ഇന്നിപ്പോൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റീജനറേറ്റീവ് ഫാമിംഗ് സിസ്റ്റം, അതായത് പുനർജീവന സിസ്റ്റം. അപ്പോൾ ഈ ഒരു കൃഷി രീതി കൊണ്ട് സാർ എന്താണ് പൂർണ്ണമായിട്ട് ഉദ്ദേശിക്കുന്നത്? എനിക്കത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ പറഞ്ഞു, കൃഷിയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് രാസകൃഷി, ഒന്ന് ജൈവകൃഷി, ഒന്ന് പുനർജീവന കൃഷി, റീജനറേറ്റീവ് ഫാമിംഗ്. റീജനറേറ്റീവ് ഫാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വനത്തിൽ നമ്മൾ ഒരു വളവും ചെയ്യുന്നില്ല, രാസവളമായിട്ടോ ജൈവവളമായിട്ടോ ഒന്നും ചെയ്യുന്നില്ല, അവിടെ കീടനിയന്ത്രണങ്ങൾ നടത്തുന്നില്ല, കളനിയന്ത്രണങ്ങൾ. പക്ഷേ എന്നാൽ അവിടെ എല്ലാ ചെടികളും തന്നെ വളരെ ആരോഗ്യത്തോടുകൂടി വളരുന്നു. അടുത്ത മണ്ണിനാണെങ്കിൽ ഒന്നിൻ്റെയും കുറവില്ല, നൈട്രജന് എന്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും നൈട്രജന് കുറവില്ല, പൊട്ടാഷ്യം കുറവില്ല, ഫോസ്ഫറസിന് കുറവില്ല, ഏത് സൂക്ഷ്മ മൂലം എടുത്താലും അതിനൊന്നും കുറവില്ല, എല്ലാം അവിടെയുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് സാധിക്കുന്നത് പ്രകൃതിയിലെ പല സംവിധാനങ്ങളിൽ കൂടെയാണ്. ഇപ്പം നൈട്രജൻ അന്തരീക്ഷത്തിലെ വായുവിലെ 78% നൈട്രജൻ ഉണ്ട്. ആ 78% നൈട്രജൻ വാതക രൂപത്തിലാണ്, അത് ചെടികൾക്ക് നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. ചെടികൾക്കതിനെ ലഭ്യമാകുന്നുമുണ്ട്. നമ്മൾ വനത്തിലെ കയറി എടുത്ത് നോക്കി ചെടികൾക്ക് അവിടെ നൈട്രജൻ്റെ അഭാവം ഇല്ല, നൈട്രജൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുക, അന്തരീക്ഷത്തിൽ നൈട്രജൻ എങ്ങനെയോ ചെടികൾക്ക് വലിച്ചെടുക്കാൻ സാധിച്ചു, നല്ല ലഭ്യമായി. അപ്പോൾ ആ സംവിധാനത്തിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് നമ്മൾ നൈട്രജൻ ഫിക്സിംഗ് സംവിധാനങ്ങളിലേക്ക്, അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് ചെടികൾക്ക് വേണ്ട സമയത്ത് വേണ്ട പോലെ വേണ്ടത്രയും ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം പ്രകൃതിയിലുണ്ട്. നമ്മൾ രാസകൃഷി വഴിയും ജൈവകൃഷി വഴിയും ഈ സംവിധാനങ്ങളെ നശിപ്പിച്ചതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വളമിടേണ്ടതായിട്ട് വരുന്നതും മറ്റും. ഇപ്പോൾ സാറിൻ്റെ ഒരു ഈ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സാറിൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഒരു കാര്യം ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇപ്പോൾ രാസവള കൃഷികൾ സാർ ചെയ്തു, പരാജയമായിരുന്നു പറയുന്നു. അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി തന്നെ ചെയ്യുന്ന രീതിയാണ് ജൈവവള കൃഷി എന്നും പറഞ്ഞു. ഈ രണ്ടും ചെയ്തിട്ടും സാർ അതിൽ പരാജിതനായി എന്ന് പറയുന്നു, അതിന് എന്താണ് അതിന് കാരണം? ഇതൊരു നീണ്ട ഉത്തരത്തിൻ്റെ ആവശ്യം വരും ഈ ചോദ്യത്തിന്. രാസകൃഷി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു 100 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അതിന് കൃഷിയുടെ ചരിത്രം എന്നാൽ 10,000 വർഷത്തിന് മേളിലുണ്ടെന്നാണ്. അതെ, മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് ഈ 10,000 വർഷത്തിൽ ഈ 100 വർഷം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കാലഘട്ടമാണ്. നമ്മുടെ സാങ്കേതികത ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യവും ഒക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാനുള്ള ടെക്നിക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയും നമ്മളത് ചെയ്യുന്നു. ആദ്യം ഈ രാസകൃഷിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടായി. കാരണം നൈട്രജൻ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിൽ നിന്ന് സൂക്ഷ്മജീവികൾ ഇത് ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന സംവിധാനമൊക്കെ വർക്ക് ചെയ്ത് വരണം, അതിനകത്തൊക്കെ എന്തെങ്കിലും ബാധിച്ച് പറ്റിയാൽ അത് നൈട്രജൻ ഇല്ലാതാകും. അന്ന് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, എങ്ങനെയാണ് ഈ നൈട്രജൻ ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതെന്നുള്ള സംവിധാനത്തെക്കുറിച്ചൊന്നും വലിയ പഠനങ്ങളില്ലായിരുന്നു. രാസകൃഷി ആദ്യകാലത്തിൽ ഒരു വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടായി. പക്ഷേങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെ അടുത്ത കാലത്തായിട്ട് മാത്രം ഒരു 2000-ന് ശേഷം മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെയാണിത്. നൈട്രജൻ നമ്മൾ മണ്ണിലിടുമ്പോഴത്തേക്ക് ഡീനൈട്രിഫൈങ് ബാക്ടീരിയ അവിടെ പെരുകും. ഈ പ്രകൃതി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല നൈട്രജൻ മണ്ണിൽ ആവശ്യത്തിൽ കൂടുതൽ അവിടെ കിടക്കാൻ. അപ്പോൾ ഉടനെ നമ്മൾ നൈട്രജൻ ഇട്ട് കൊടുത്ത് എന്തെങ്കിലും കാരണവശാൽ നൈട്രജൻ മണ്ണിൽ കൂടിയ ഉടനെ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ, ഡീനൈട്രിഫൈങ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നൈട്രജനെ മണ്ണിൽ നിന്ന് വീണ്ടും അതിൻ്റെ ഉറവിടമായ വായുവിലേക്ക് കടത്തിവിടുന്ന തിരികെ വിടുന്ന ഒരു സംവിധാനം അവിടെ ഉടനെ പുഷ്ടിപ്പെടും. ഈ ഡീനൈട്രിഫൈങ് ബാക്ടീരിയ പെരുകും. ഈ നമ്മളിട്ട് കൊടുത്ത നൈട്രജനെ വീണ്ടും അന്തര വായുവിലേക്ക് തിരികെ വിടാനായിട്ട്
ഡീനൈട്രിഫൈങ് ബാക്ടീരിയ പെരുകും. നമ്മൾ കൊടുത്ത നൈട്രജൻ്റെ ബലത്തിലാണ് അവർ പെരുകുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഒരു സൂക്ഷ്മജീവി ഇപ്പം നമ്മുടെ ശരീരത്തിലോ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ശരീരത്തിലോ നൈട്രജനും കാർബണും എന്ന് പറയുന്നത് നമ്മുടെ ബയോമാസിൻ്റെ, നമ്മുടെ ജൈവപിണ്ഡത്തിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിമാണ്. അതായത് കോൺക്രീറ്റിനകത്ത് കമ്പിയും സിമെൻറ്റും കമ്പിയും മെറ്റലോ എന്ന് പറയുന്ന പോലെ സ്ട്രക്ചറൽ ഫ്രെയിമാണ്. അപ്പം നൈട്രജൻ നമ്മൾ കൊടുത്തു, ഡീ നൈട്രിഫൈങ് ബാക്ടീരിയ പെരുകാൻ തുടങ്ങി. പക്ഷേ അവർക്ക് കാർബൺ വേണം, നമ്മൾ കാർബൺ കൊടുത്തിട്ടില്ല. അവരപ്പോൾ സ്വാഭാവികമായിട്ട് കാർബൺ മണ്ണിലെ റിസർവിൽ നിന്ന് എടുക്കും. അങ്ങനെ പല പ്രാവശ്യം മണ്ണിലെ റിസർവിൽ നിന്ന് ഒരു കാർബൺ, അത് അത് തന്നെ വേറൊരു കാര്യം കൂടെ, ഒരു യൂണിറ്റ് നൈട്രജൻ എടുക്കുമ്പോൾ ഇടുമ്പോൾ 10 യൂണിറ്റ് കാർബൺ വേണ്ടി വരും. 1:10 സി എൻ റേഷ്യോ 10:1 CN ratio, കാർബൺ നൈട്രജൻ റേഷ്യോ 10:1 എന്നുള്ളതാണ് ഹ്യൂമസിൻ്റെ സ്ട്രക്ചറൽ ഫ്രെയിം, ബയോമാസിൻ്റെ ഒക്കെ സ്ട്രക്ചറൽ ഫ്രെയിം. ഇത് കൂടിയും കുറഞ്ഞ് നോക്കിയിരിക്കും, എന്നാലും ഒരു ആവറേജ് വെച്ച് നോക്കിയാൽ ഒരു നൈട്രജന് 10 കാർബൺ മണ്ണിൽ നിന്ന് എടുക്കുകയാണ്. അപ്പം നൈട്രജൻ എടുത്തോറും നഷ്ടപ്പെടുന്നത് മണ്ണിലെ കാർബണാണ്. മണ്ണിലെ കാർബൺ 100 യേറുകളായിട്ടുണ്ടായ കാർബൺ അറ്റ്മോസ്ഫിയറിലേക്ക് തിരികെ അങ്ങനെ അങ്ങ് പോയി. അതാണ് ജൈവവളത്തിലും വരുന്ന കുഴപ്പമാണ്. ജൈവവളത്തിലും ഈ നൈട്രജൻ കൂടുതലായിട്ട് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലുടനെ അവിടുത്തെ കാർബൺ തീരാൻ തുടങ്ങും. കാർബൺ തീരുമ്പോഴത്തേക്ക് പല പ്രശ്നങ്ങളാണ്, മണ്ണിൻ്റെ ഇളക്കം, മണ്ണിൻ്റെ വായു സഞ്ചാരം കുറയുന്നു, മണ്ണിൻ്റെ വെള്ളം പിടിച്ചു വെക്കാൻ ജലാകരണശേഷി, ജലം പിടിച്ചു വെക്കാനുള്ള ശേഷി, ഇതെല്ലാം കുറയുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളിലേക്ക് തീരാൻ ഇത് നമ്മൾ മനസ്സിലാകുന്നില്ല. എന്നാൽ ആദ്യകാലത്ത് കാർബണൊക്കെ ആവശ്യത്തിന് അധികം ഉണ്ടായിരുന്ന സമയത്ത് നൈട്രജൻ ഇട്ടപ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാസവളങ്ങൾ ഇട്ടപ്പോഴത്തേക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടായി. പക്ഷേ ഈ കാർബൺ തീർന്നതോടുകൂടി ആ കുതിച്ചുചാട്ടം നിന്നിരിക്കുന്നു, നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലായി. ഈ കാർബണിന്റെ അഭാവം മൂലമാണ് മണ്ണ് ഇങ്ങനെ സ്ട്രക്ചർ മാറിപ്പോയത്, കാർബൺ കുറഞ്ഞപ്പോഴത്തേക്ക് മണ്ണ് കട്ടിയായി. അപ്പം ജൈവകൃഷിയിലേക്ക് പോയപ്പോഴത്തേക്ക് കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്ന മണ്ണര കമ്പോസ്റ്റിനെ, മണ്ണര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന മണ്ണര എന്ന് അതിനെ വിളിക്കാൻ പറ്റത്തില്ല. പുഴുക്കൾ സായ്പ് പോലും വേമി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളാ എർത്തുക മണ്ണര കമ്പോസ്റ്റ് ആക്കിയത്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ വലിയ തെറ്റുകളാണ് എന്ന് പറഞ്ഞാൽ, ഇത് ടെമ്പറേറ്റ് സോണിലെ, അതായത് മഞ്ഞ് കാലാവസ്ഥയിൽ, അവിടെ നമുക്കറിയാം ഈ ഓട്ടം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ മരങ്ങളുള്ള മരങ്ങളെല്ലാം 100% ഇല പൊഴിക്കും. ഇല പൊഴിഞ്ഞ് വീഴുന്നതിന് പുറകെ മഞ്ഞ് വീഴുന്നു. നമ്മുടെ ഫ്രിഡ്ജിലെ ഫ്രീസറിൽ സാധനങ്ങൾ കേടുകൂടാതിരിക്കുന്ന പോലെ, ഐസിനകത്തിരിക്കുന്നത് പോലെ, ഈ യൂറോപ്പ് ഈ ടെമ്പറേറ്റ് സോണിലെ മഞ്ഞ് കാലാവസ്ഥയ്ക്ക് മുമ്പ് പൊഴിയുന്ന ഇല മഞ്ഞിൽ അഴുകാതെ അവിടെ അത് പ്രൊട്ടക്റ്റഡായിട്ട് അവിടെ ഇരിക്കുന്നു. അവിടത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസമേ ഉള്ളൂ വിഘടന പ്രക്രിയ നടക്കാനുള്ള ചൂടുള്ളത്, ബാക്കി സമയമെല്ലാം തണുപ്പാണ്. അപ്പം ഈ പറയുന്ന ഒരു മീറ്ററൊക്കെ ഹൈറ്റിൽ ഇലകൾ കിടക്കുന്നത് ഒരു 3 മാസം കൊണ്ടൊന്നും അഴുകി തീരത്തില്ല, പിന്നെ അടുത്ത ഇല പൊഴിച്ചിൽ വരികയാണ്. അപ്പോൾ അവിടെ ഈ ഇതൊരു ഒരു പരിസ്ഥിതി പ്രശ്നമായി മാറേണ്ടതാണ് ഈ ഇലകൾ. അതിനെ പൊടിച്ചു തീർക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ജൈവപിണ്ഡം മാത്രം, അതായത് ബയോമാസ് ഫീഡർ ആയിട്ടുള്ള ഒരു തരം പുഴുക്കളെ. അതിനെ കണ്ടാൽ നമ്മളുടെ മണ്ണരയോട് സാമ്യമുള്ളത് കൊണ്ട് നമ്മളതിനെ ഇവിടെ കൊണ്ട് മണ്ണരയാക്കി ആക്കി. പക്ഷേ അതിൻ്റെ ഏറ്റവും മുഖ്യമായ നമ്മുടെ നാടൻ മണ്ണരകളും ഈ മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മണ്ണരയും തമ്മിലുള്ള മുഖ്യ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാടൻ മണ്ണരകൾ 95% മണ്ണ് ഭക്ഷിക്കുമ്പോൾ, ഈ മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മണ്ണരകൾ 95% ജൈവപിണ്ഡം കഴിക്കും. നമ്മുടെ ഇവിടെ ജൈവപിണ്ഡം 365 ദിവസം അഴുകാനുള്ള സാഹചര്യമുണ്ട്. അവിടെ ആ അഴുകൽ പ്രക്രിയ ഇവിടെ ബയോമാസ് എങ്ങനെ നിലനിർത്താനാണ് നമുക്ക് പ്രയാസം. നമുക്കിവിടെ കരിയിലെയൊക്കെ ഭൂമി പറഞ്ഞ് അത് ചീഞ്ഞ് ചീഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഈ ഇലകളെ പൊടിച്ച് അഴുക്കായി, തണുപ്പ് കാലാവസ്ഥയിൽ ഇലകളെ പൊടിച്ച് അഴുക്കാൻ ഒക്കെ സൃഷ്ടിച്ച സാധനത്തിന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഈ ജൈവപിണ്ഡം മുഴുവൻ, ഓർഗാനിക് കാർബണായിട്ട് കിടക്കുന്ന മണ്ണിലെ ജൈവ വസ്തുക്കൾ മുഴുവൻ ഇവൻ തിന്നു തീർക്കും. ഇങ്ങനെ ഒരു പഠനം സാർ എവിടെ നിന്നാണ് നടത്തിയത്? എങ്ങനെയാണ് സാഹചര്യം? ഇത് പറഞ്ഞാൽ ഞാൻ ജൈവകൃഷി ചെയ്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായത് എനിക്ക് വന്ന് മണ്ണര കമ്പോസ്റ്റിലാണെന്ന് ഇപ്പോഴും മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാൻ കൂടുതൽ കൂടുതൽ മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കി മണ്ണിലിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഒരു ക്യാമ്പ് കട്ടപ്പന വെച്ച് നടക്കുന്നതും ആ ക്യാമ്പിൽ സുഭാഷ് പലേക്കറെ ഇതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അദ്ദേഹമായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച്, ഞാനന്ന് ഇത് നല്ലൊരു കാര്യമാണ്, നമ്മൾ ഒരു അഡ്വാൻസ് ടെക്നോളജിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ഇതിൽ നിന്നിരിക്കുന്നത്. അതേസമയം അപ്പം മണ്ണര കമ്പോസ്റ്റ് ഇടുന്നത് വളരെ മോശമാണെന്ന് പറഞ്ഞത് അതെന്താണെന്ന് കൂടുതൽ കൂടുതൽ പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കി. അന്നേരം പുള്ളി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ, ഈ ഇന്ന ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോഴും മനസ്സിലായി. പിന്നെ
നമ്മൾ മണ്ണര കമ്പോസ്റ്റ് ഇട്ട ഭാഗങ്ങളെക്കുറിച്ചും അന്നേരം പിന്നെ അതിന് മുമ്പ് ഈ മണ്ണര കമ്പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ തൊഴിലാളികൾ തന്നെ പറഞ്ഞു, നമ്മൾ ഈ വളം ചെയ്യുന്ന തോറും മണ്ണ് ഉറയ്ക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. കാരണം അവരാ മണ്ണിൽ കിളക്കുകയൊക്കെ ചെയ്യുന്നത്, മണ്ണിൽ കട്ടി കൂടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ പലേക്കർ പറഞ്ഞത് ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോഴത്തേക്ക് ഇത് തെറ്റാണെന്നും ഇതിൻ്റെ കുഴപ്പം ഇതന്നെയാണെന്നും എല്ലാം എനിക്ക് എങ്ങനെയും മനസ്സിലായി. സാറിപ്പോൾ പറഞ്ഞു ഈ മണ്ണിര കമ്പോസ്റ്റ് കൊണ്ടുള്ള ഒരു കൃഷി രീതി അത് അമ്പേ പരാജയമാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറും അതങ്ങനെ കൃഷി ചെയ്തു പരാജയപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ കേന്ദ്ര സർക്കാരാണെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാരുകളാണെങ്കിലും പിന്നെ ശാസ്ത്ര ലോകമാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ജൈവ കൃഷിയാണ് അധികം പ്രോത്സാഹിപ്പിക്കുന്നത്, സബ്സിഡി കൊടുക്കുന്നു, ബോണസ് അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. പക്ഷേ സാർ ഇങ്ങനെ ഇതിനെ എതിർത്ത് പറയുന്നു, അത് എങ്ങനെയാണെന്ന് സമർത്ഥിക്കാം? അതും വലിയൊരു ഒരു കുടുക്കു പിടിച്ചൊരു ചോദ്യമാണ്. പക്ഷേ ശ്രമിക്കാം അതിൻ്റെ ഒരു ഉത്തരം പറയാനായിട്ട്. അതിൻ്റെ ഉത്തരം ആദ്യമായിട്ട് പറയാനുള്ളത് ഇതാണ്, ജൈവകൃഷി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ തുടങ്ങിയാണ്. രാസകൃഷിയുടെ ദോഷവശങ്ങൾ കണ്ടിട്ട് അതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചാണ് ജൈവകൃഷി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നമ്മൾ മാറിയത്. നമ്മുടെ സർക്കാരുകളും ആദ്യ കാലഘട്ടത്തിൽ ജൈവകൃഷി ഒരു നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് വന്നത്. പക്ഷെങ്കിൽ ഇതിൽ വന്ന കുഴപ്പം ഈ കൃഷിയിൽ ഈ നൈട്രജൻ നമ്മൾ ഖരരൂപത്തിൽ വായുവിലുള്ള നൈട്രജനെ ഖരരൂപത്തിലാക്കി നമുക്കാവശ്യം ചാക്കിനകത്ത് വന്ന് നൈട്രജൻ നമ്മുടെ മണ്ണിലിടുന്ന ഒരു ടെക്നോളജി ആ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് നമ്മൾ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നൈട്രജൻ ഇടുമ്പോഴത്തേക്ക് കാർബൺ നഷ്ടപ്പെടുന്നു. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, എനിക്ക് തന്നെ അത് ക്ലിയർ ആണ്. അല്ലെ പിന്നെ നമുക്കത് അത് പിന്നെ പിന്നെ സംസാരിക്കും, വീണ്ടും വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നൈട്രജൻ മണ്ണിൽ സ്വാഭാവികമായിട്ട് കിട്ടാതെ സ്വാഭാവിക പ്രകൃതിയുടെ സംവിധാനത്തിലൂടെ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇതിൽ ജൈവവളമായിട്ട് രാസവളമായിട്ട് നൈട്രജൻ ഇടുമ്പോൾ സംഭവിക്കുന്ന ഇത് തന്നെയാണ്, അവിടുത്തെ കാർബൺ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ഈ അന്തരീക്ഷത്തിലേക്ക് നൈട്രജൻ പോകുമ്പോൾ കാർബണെ കൊണ്ടുപോകുന്നു. അതെ, കാരണം ഇത് അന്തരീക്ഷത്തിലേക്ക് ഈ നമ്മളിട്ട് കൊടുത്ത നൈട്രജനെ അന്തരീക്ഷത്തിലേക്ക് മാറ്റുന്നത് സൂക്ഷ്മജീവികളാണ്. സൂക്ഷ്മജീവികൾക്ക് നമ്മൾ ഇട്ട് കൊടുത്ത നൈട്രജനിലാണ് അവർ പെരുകി തുടങ്ങിയത്. പക്ഷേ അവർക്ക് കാർബൺ വേണം, അവർക്ക് കാർബൺ നമ്മൾ കൊടുത്തിട്ടില്ല. കാർബൺ മണ്ണിലുള്ള റിസർവിൽ നിന്ന് അവരെടുത്തു, അവിടെയാണ്. അപ്പോൾ ജൈവവളത്തിന് അത് തന്നെയാണ് വരുന്നത്. മണ്ണര കമ്പോസ്റ്റ് അല്ലെ, നമ്മുടെ ജൈവകൃഷിയിൽ ഒരു മുഖ്യ ആയുധമാക്കി വെച്ചിരിക്കുന്ന മണ്ണര കമ്പോസ്റ്റ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഞാൻ പറയാം. അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മണ്ണര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഈ മണ്ണര യൂറോപ്പിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഇവിടെ ഉള്ളത് സായിപ്പന്മാരുടെ സംഭാവനയാണ്. സായിപ്പം ദൈവം ദൈവം തന്നെ ഉണ്ടാക്കിയതാണ്. ദൈവം അവിടുത്തെ ആ കാലാവസ്ഥയൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് സായിപ്പന്മാരുടെ സംഭാവനയാണ്. ആയിരിക്കാം 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 എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം ഇത് നമ്മുടെ മണ്ണിനെ നശിപ്പിക്കും. കാരണം നമ്മുടെ മണ്ണിൻ്റെ മണ്ണെന്ന് പറയുന്നത് നമ്മുടെ ദശയുടെ സ്ഥാനം, നമ്മുടെ തൊലിയുടെ സ്ഥാനമാണ് മൾച്ചിനും കരിയിലയും ഒക്കെ ഈ ബയോമാസ് ഇങ്ങനെ മൂടിക്കിടക്കുന്ന നമ്മുടെ തൊലിയുടെ ഒരു ഇതാണ്. അപ്പോൾ ഈ ബയോമാസ് മുഴുവൻ ഈ മണ്ണര ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മണ്ണര അത് മാത്രം തിന്നുന്നവരാണ്. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നല്ലോ 95% മണ്ണ് തിന്നുന്നതാണ് നമ്മുടെ നാടൻ മണ്ണര. അതെ, 95% ജൈവവണ്ണം കഴിക്കുന്നതാണ് വിദേശ രണ്ടും തിരിച്ചും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ്. മണ്ണ് തിന്നുന്ന മണ്ണരയുണ്ട് മാത്രമേ മണ്ണുള്ളതുന്നുള്ളൂ. മറ്റവനെ ഈ മണ്ണിന്റെ തൊലിയായിട്ടിരിക്കുന്ന ആ തൊലി മുഴുവൻ തിന്നു കഴിഞ്ഞാൽ പിന്നെ തൊലി മുഴുവൻ അങ്ങ് എക്സ്പോസ്ഡ് ആയി പഴുപ്പ് കയറും. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അവിടുത്തെ കാർബൺ വീണ്ടും നഷ്ടപ്പെടുന്നു, വീണ്ടും മണ്ണ് ഉറച്ചു പോകുന്നു. അങ്ങനെ അത് എന്തുകൊണ്ടാണ് നമ്മുടെ പോളിസി മേക്കേഴ്സും നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരും ഇത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ മണ്ണരകളൊക്കെ ഈ ഒത്തിരി ജൈവമുണ്ട്, ഇപ്പം കോഴിയുടെയൊക്കെ വേസ്റ്റും ഇങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകളെയൊക്കെ മാറ്റാനൊക്കെ കുറേയൊക്കെ പ്രയോജനം. പക്ഷേ എൻ്റെ ഇതിൽ അത് അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. പിന്നെ ഈ തമിഴ്നാട് പോലെയൊക്കെയുള്ള വലിയ ചൂടുള്ള കാലാവസ്ഥയിൽ ഇതിന് മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ഹൈറേഞ്ചിൽ അതല്ല പ്രശ്നം. അതാണല്ലേ നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ നേരത്തെ ഈ മണ്ണരനെ വിടുന്നതിനകത്തേക്ക്. അതെ, അതായത് പെട്ടെന്ന് തന്നെ ആ ചപ്പു ചവറൊക്കെ ജീർണിപ്പിക്കാം. പക്ഷെ നമ്മളിവിടെ വരുന്ന ഇപ്പം ഒരു പ്ലാവിൻ ചോട്ടിലാണെങ്കിൽ അവൻ 35 ദിവസം പ്ലാവിൻ്റെ ഇല പൊഴിയുന്ന എല്ലാം നിന്ന് തീർത്തുകൊണ്ടിരിക്കും. കാരണം ഇടുക്കിയിലെ കാലാവസ്ഥ, നമ്മുടെ ഏലത്തോട്ടത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി അധികം ചൂട് പലപ്പോഴും വരുന്നില്ല. മരങ്ങളുടെ അടിയിൽ എപ്പോഴും 30. ഈ മണ്ണ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന മണ്ണരകൾക്ക് വളരാനുള്ള സാഹചര്യമാണ് ഇവിടെ. അപ്പോൾ ഇവിടെയുള്ള ജൈവമണ്ഡം അല്ലെങ്കിൽ സോയിലുള്ള കാർബൺ മുഴുവൻ തിന്നു തീർത്തുകൊണ്ടിരിക്കും. നമുക്ക് ഇനിയൊരു സംശയം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു നാടൻ മണ്ണിര അത് മണ്ണിൽ എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും? അതും ഭയങ്കര വിഷമം പിടിച്ചൊരു ചോദ്യമാണ്. എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഇപ്പം ഞങ്ങളുടെ ഈ ഒരു കേസ് തന്നെ എടുത്ത് നോക്കിയാൽ
ഒരു 1975 മുതൽ രാസവളവും വിഷമൊക്കെ അടിക്കാൻ തുടങ്ങിയതാണ്. അതെ. ഒരു ഇവിടെ ഒരു ഈ ഏറിയാരംഗം മണ്ണറകളിൽ വളരെ വളരെ ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ഈ രാസവള കൃഷി ഒക്കെ കഴിഞ്ഞ ജൈവ കൃഷിയൊക്കെ മണ്ണറ കമ്പോസ്റ്റ് കൃഷി എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മണ്ണര എന്ന് പറയുന്ന സംഭവം ഇല്ലാത്ത ഒരു കാലഘട്ടമായി. സുഭാഷ് പിള്ളിക്ക് പറയുന്നത് ഒരാഴ്ച കൊണ്ട് മണ്ണരകൾ വരുമെന്നാണ്. പക്ഷേ എനിക്ക് ആ അനുഭവം ഉണ്ടായില്ല. എനിക്കൊരു ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് മണ്ണരകൾ അവിടെ കണ്ടത്. മണ്ണ് ഭക്ഷിക്കുന്ന നമ്മുടെ നാടൻ മണ്ണരകളെ. അതപ്പം സുഭാഷ് പിള്ളിക്കർ അവകാശപ്പെടുന്നത് ഈ ജീവാമൃതം അല്ലെ നാടൻ പശുവിന്റെ ചാണകത്തിന് ഇതിനെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ മണ്ണര ഉള്ള ഒരു ഏരിയയിൽ ഈ നമ്മൾ ഈ ജീവാമൃതം അങ്ങോട്ട് ഒഴിച്ചാൽ മണ്ണരയുടെ ആക്ടിവിറ്റി അവിടെ കൂടുന്നതായിട്ട് കാണാം. അതിനെന്തായാലും ഒരു ഒരു ആകർഷണ ശക്തി ഉണ്ട്. പിന്നെ നാടൻ പശുവിൻ്റെ ചാണകം എവിടെയെങ്കിലും വീണാൽ അവിടെ മണ്ണിളകുന്നുണ്ട്. അത് സൂക്ഷ്മജീവികൾ അതുപോലെ പ്രവർത്തിക്കുന്നു. അവിടെ ചാണകത്തിന് ഗന്ധം അടിച്ചായിരിക്കുമല്ലോ. പശു പോകുന്ന വഴി എവിടെയും ചാണകം എടുക്കുന്നു. പക്ഷെ അവിടെ മണ്ണര എത്തുന്നുണ്ട്. എവിടുന്നാ വരുന്നതെന്ന് വെച്ചാൽ മണ്ണിന്റെ ആഴങ്ങളിൽ നിന്നാണ് വരുന്നതെന്നാണ് സുഭാഷ് പിള്ളിക്കർ പറയുന്നത്. ചിലപ്പോൾ അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കാം. അവരുടെ പോപ്പുലേഷൻ നമ്മുടെ തീർന്നു പോയത് ഇപ്പം എവിടെ കളിച്ചാലും മണ്ണ് ഇരെ കാണാനുണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു കുട്ടനാട്ടിലോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് കാണുന്ന പോലെയുള്ള മണ്ണരകളുടെ ആക്ടിവിറ്റി ഇവിടെ അത്രയും ആയിട്ടില്ല. പക്ഷെ ആയി വരുന്നുണ്ട്. അതായത് ബെൽറ്റ് കാടുകളൊക്കെ കിടന്ന് അതായത് നമ്മൾ വിഷം അടിക്കാതെ കിടന്നതിൻ്റെയൊക്കെ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ മണ്ണര വളരെ വേഗം പ്രകൃതി കൃഷി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വന്നോളും മണ്ണര വന്നോളും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ. അത് ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷം എടുക്കുമായിരിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒരുപാട് നന്ദി സാർ ഇതുപോലെ വിലയേറിയ ഇപ്പം മണ്ണരയെ പറ്റി ഇത്രയൊക്കെ ഒരു നിഗൂഢതയുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം കഴിഞ്ഞ എപ്പിസോഡും നമ്മൾ മണ്ണരയെ പറ്റിയായിരുന്നു ചെയ്തത്. അതിൻ്റെ തുടർച്ചയെന്ന് വേണം കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തി. ഇപ്പം നിങ്ങൾക്കത് ക്ലാരിഫൈ ആണെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു നല്ല വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരുപാട് നന്ദി സാർ.